നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഒരു ലിറ്റർ വെളിച്ചെണ്ണ അംബാനിയെ വെള്ളം കുടിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ വിൽപ്പന സ്ഥാപനത്തെ മുട്ടുകുത്തിച്ച് മലയാളിയായ സാധാരണക്കാരൻ. വെളിച്ചെണ്ണയ്ക്ക് അമിത വില ഈടാക്കിയ ചങ്ങനാശ്ശേരിയിലെ റിലയൻസ് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റിനെതിരെയായിരുന്നു പോരാട്ടം. 1.5 വർഷത്തോളം സ്വയം കേസ് വാദിച്ച വിനോജ് ആന്റണി ജയിച്ചിരിക്കുകയാണ്. റിലയൻസിൽ നിന്ന് 10,000 രൂപ നഷ്ടപരിഹാരം ഈടാക്കി വിനോജിന് നൽകാൻ കോടതി ഉത്തരവിട്ടു. ചങ്ങനാശ്ശേരി മാമ്മൂടുകാരൻ വിനോജ് ആന്റണിയും റിലയൻസ് സ്മാർട്ട് കമ്പനിയും തമ്മിലെ നിയമ പോരാട്ടങ്ങളുടെ തുടക്കം 2021 സെപ്റ്റംബർ 7-നാണ്. ചങ്ങനാശ്ശേരി പാറേപ്പള്ളിക്കടുത്തുള്ള റിലയൻസ് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിനോജ് 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കവറിൽ 235 രൂപ MRP വില രേഖപ്പെടുത്തിയിരുന്ന വെളിച്ചെണ്ണയ്ക്ക് വിനോജിൽ നിന്ന് സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ ഈടാക്കിയത് 238 രൂപയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ ജീവനക്കാർ വിനോജിനെ കടയിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തതെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് റിലയൻസ് സ്മാർട്ടിന്റെ കസ്റ്റമർ കെയറിൽ പരാതി പറഞ്ഞപ്പോൾ എന്നാ താൻ കേസ് കൊട എന്ന ലൈനിലായിരുന്നു മറുപടി. കോട്ടയത്തെ ഉപഭോക്തൃ കോടതിയിൽ വിനോജ് കേസിന് പോയി. 1.5 വർഷത്തോളം സ്വയം കേസ് വാദിച്ചു. എൻ്റെ പേര് വിനോജ് ആന്റണി. ഞാൻ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിക്കലുള്ള റിലയൻസ് സ്മാർട്ടിൽ നിന്നും വെളിച്ചെണ്ണയും റാഗി പൗഡറും മേടിക്കുകയും എന്നാൽ വെളിച്ചെണ്ണയുടെ വില MRPയെക്കാളും 3 രൂപ കൂടുതലാക്കിയാണ് അവർ ബില്ല് ചെയ്തത്. അത് ഞാൻ അപ്പോൾ തന്നെ അവരോട് ചോദിക്കുകയും അവരെന്നെ കളിയാക്കി ഇറക്കി വിടുകയാണ് ചെയ്തത്. ആ കാര്യം ഞാൻ അവരുടെ കസ്റ്റമർ ബോംബെയിലുള്ള കസ്റ്റമർ കെയറിൽ വിളിച്ച് പറയുകയും അവരെന്നോട് 1 ആഴ്ച സാവകാശം ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഈ 1 ആഴ്ചക്കകത്ത് സാവകാശത്തിനിടയ്ക്ക് എൻ്റെ ആവശ്യം പരിഹരിക്കാൻ അവർ യാതൊരു വിധ നടപടികളും ചെയ്തില്ല. അതിനാൽ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ നിർബന്ധിതനായി. കൺസ്യൂമർ കോർട്ടിൽ വന്നപ്പോഴും അവർ പറഞ്ഞത് ഞാനൊരു കസ്റ്റമറല്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടി കള്ളക്കേസ് കൊടുത്താണ്, ഞാൻ ഒരു കടയിലെ സ്റ്റാഫാണ്, ആ കടയിൽ കച്ചവടം കുറവായതുകൊണ്ട് ആ കടയുടെ മുതലാളിയും ഞാനും കൂടി ഞാൻ നിൽക്കുന്ന കടയിലെ വെളിച്ചെണ്ണ പാക്കറ്റും റിലയൻസിൻ്റെ ബില്ലുമായിട്ട് വന്ന് കേസ് കൊടുത്തതാണ് എന്നാണ് അവർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഞാൻ അവിടെ നിന്ന് അവിടെ എൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഞാൻ കാശ് കൊടുത്താണ് സാധനം വാങ്ങിയത്, അതുകൊണ്ട് തന്നെ ഞാൻ കസ്റ്റമറാണ്. രണ്ടാമത് ഞാൻ ഒരു കടയിലെ സ്റ്റാഫാണ് എന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് മാപ്പ് പറയാമെന്ന് പറഞ്ഞു. കാരണം 14 വർഷമായിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കടയിലെ സ്റ്റാഫാകാൻ പറ്റുക? അതുമാത്രമല്ല, കോടതി കണ്ടുപിടിച്ചത് ബില്ലിലെ ബാർകോഡും പ്രോഡക്റ്റിൻ്റെ ബാർകോഡും സെയിമാണ്. അത് റിലയൻസിൻ്റെ ബില്ലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും പ്രോഡക്റ്റിൻ്റെ കോഡ് തന്നെ ബില്ലിലും ഉണ്ടാകും. അങ്ങനെ കോടതി എൻ്റെ ഭാഗം ന്യായമാണെന്ന് കാണുകയും എനിക്ക് അനുകൂലമായി വിധിക്കുകയുമാണ് ചെയ്തത്. 3 രൂപ അധിക വില ഈടാക്കിയതിനെതിരെ ശക്തിയുക്തം വാദിച്ചു. ഒടുവിൽ അനുകൂല വിധിയും നേടി. 3 രൂപ അധികം ഈടാക്കുകയും അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഉപഭോക്താവിനെ ഇറക്കി വിടുകയും ചെയ്ത പ്രശ്നത്തിൽ വിനോജിന് റിലയൻസ് 10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവും കോടതിയിൽ നിന്ന് വാങ്ങി. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതിയാണ് 1986 ഡിസംബർ 24. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് US മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ആദ്യമായി പാർലമെന്റിൽ പ്രസംഗിച്ച ദിവസം 15 മാർച്ച് 1962 ഇത്. ഇതുകൊണ്ടാണ് ദേശീയ ഉപഭോക്തൃദിനം December 24 ലോക ഉപഭോക്തൃദിനം March 15 പരിഗണിക്കുന്നത്. ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നതും മായം ചേർക്കുന്നതും അമിത വില ഈടാക്കുന്നതും അളവ് തൂക്കങ്ങളിൽ കൃത്രിമം വരുത്തുന്നതുമെല്ലാം ഉപഭോക്താവിനെ കബളിപ്പിക്കുകയോ ചൂഷണം ചെയ്യുന്നതോ ആയാണ് പരിഗണിക്കുന്നത്. ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കാൻ ഗുണമേന്മ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാകാൻ, കൃത്യമായ വിലയ്ക്ക് സാധന സേവനങ്ങൾ ലഭ്യമാകാൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടാൻ, ഇവയ്ക്കെല്ലാമുള്ള അവകാശങ്ങളാണ് ഈ നിയമം ഉറപ്പാക്കുന്നത്. വാങ്ങുന്ന സാധനങ്ങൾക്ക് കേടുപാടുകളുണ്ടെങ്കിൽ, തൃപ്തികരമായ സേവനമല്ല ലഭിക്കുന്നതെങ്കിൽ, MRPയേക്കാൾ കൂടുതൽ പണമാണ് ഈടാക്കുന്നതെങ്കിൽ, പരസ്യം മൂലം കബളിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഒക്കെ ഉപഭോക്തൃ കോടതികളിൽ പരാതി നൽകാവുന്നതാണ്. അളവ് തൂക്ക നിലവാരം ഉറപ്പിക്കാനായുള്ള ലീഗൽ മെട്രോളജി വകുപ്പ്, മരുന്ന് വില നിയന്ത്രിക്കാനുള്ള കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി എന്നിവയെല്ലാം ഈ കോടതിയുടെ ഭാഗമാണ്. ലളിതമായ നടപടിക്രമങ്ങൾ, താരതമ്യേന വേഗത്തിൽ നീതി ലഭിക്കുന്നത്, കുറഞ്ഞ കോടതി ചെലവുകൾ, ഇവയെല്ലാം ഉപഭോക്തൃ കോടതികളുടെ സവിശേഷതകളാണ്. അതുകൊണ്ട് ഉപഭോക്തൃകളെല്ലാവരും തന്നെ കബളിപ്പിക്കലിൽ നിന്ന് രക്ഷപ്പെടണം.
കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ.